സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ച കേസിൽ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ ഗിരികുമാർ അറസ്റ്റിലായിരിക്കുകയാണ്. ഗിരികുമാർ ഇതിനു മുമ്പത്തെ തവണ കൗൺസിലറായിരുന്ന വലിയവിള വാർഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആശ്രമം വരുന്നത്. അപ്പോൾ അന്നത്തെ കൗൺസിലറായിരുന്ന അദ്ദേഹം ഇപ്പോൾ പി ടി പി വാർഡ് കൗൺസിലറാണ്. അപ്പോൾ അന്ന് വലിയവിള വാർഡിൻ്റെ കൗൺസിലറായിരുന്ന ഗിരികുമാർ നടത്തിയ ഗൂഢാലോചനയിലാണ് ഈ ആശ്രമം കത്തിച്ചത് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇവിടെ ഈ സംഘിക്കുട്ടന്മാർ പറഞ്ഞുകൊണ്ട് നടന്നത്? സുരേന്ദ്രനൊക്കെ തള്ളിമറിച്ചത്? സ്വയം സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിച്ചിട്ട് അത് ബി ജെ പിക്കാരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചു എന്ന്, അന്വേഷണത്തെ ഏതെല്ലാം വിധത്തിൽ വഴിതിരിച്ചു വിട്ടു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസേറ്റെടുത്തതിന് പിന്നാലെ ഇതിലെ മുഖ്യപ്രതി എന്നു കരുതുന്ന RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പോൾ ആ സഹോദരനെ പിന്നീട് ബി ജെ പിക്കാർ പോയി ഭീഷണിപ്പെടുത്തി അയാൾ ആ നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിലും ക്രൈംബ്രാഞ്ച് അവിടെ നിന്ന് പിടിച്ചു കയറിയത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ഒരു നേതാവിലേക്കാണ്. ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, RSS ബാക്ക്ഗ്രൗണ്ടുള്ള രണ്ടു വട്ടം കൗൺസിലറായ വ്യക്തിയാണ്. നേരത്തെ വലിയവിള വാർഡിലും അതിന് തൊട്ട് സമീപത്തുള്ള പി ടി പി വാർഡിലും ഇപ്പോഴും. അപ്പോൾ ബി ജെ പിയിലെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ഗിരികുമാർ നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് ഇത് പറയുന്നത് ഇതിനു മുമ്പ് ഈ കേസുമായി അറസ്റ്റിലായ RSS പ്രവർത്തകർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഗിരികുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കരിമം സ്വദേശിയായ ശബരി എന്ന RSSകാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായ RSS പ്രവർത്തകർ നൽകുന്ന മൊഴി ഈ കൗൺസിലർക്കെതിരാണ്, ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഗിരികുമാറിനെതിരാണ്. അതുകൊണ്ടാണ് ഗിരികുമാറിനെയും അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചന കുറ്റം ചുമത്തി. ഈ ഗിരികുമാർ നേരത്തെ ഈ കോർപ്പറേഷനിൽ നടക്കുന്ന സംഘർഷങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കുന്നയാളാണ്. കഴിഞ്ഞ തവണ മേയറായിരുന്ന പ്രശാന്തിനെ ആക്രമിച്ച കേസിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അത്തരത്തിൽ കോർപ്പറേഷനിൽ അലമ്പുണ്ടാക്കുക, കൗൺസിൽ യോഗങ്ങളിൽ അലമ്പുണ്ടാക്കുക, അവിടെ ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ആ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള പശ്ചാത്തലം കൂടെ കൊണ്ട് നടക്കുന്നയാൾ, അങ്ങനെ ഒരാൾക്ക് നേരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ബി ജെ പി എത്ര മോശമായിട്ടാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവത്തെ വളച്ചൊടിച്ച് അത് അദ്ദേഹത്തിൻ്റെ മേൽ കൊണ്ടുവന്ന് കെട്ടിവയ്ക്കാൻ ശ്രമിച്ചത്. ബി ജെ പിക്ക് ഓശാന പാടുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ എത്ര വികൃതമായാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിച്ച് അവിടെ റീത്തും വച്ച് അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ വൃത്തികേടുകൾ കാട്ടിയവർ ഇപ്പുറത്ത് മാറി നിന്ന് ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്നുള്ള രീതിയിൽ അതിനെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അത് സന്ദീപാനന്ദഗിരി തന്നെ ചെയ്ത് അത് ബി ജെ പിയുടെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള വാദമുയർത്തിയവർ ഇപ്പോൾ എവിടെയാണ്? ആശ്രമം കത്തിച്ചത് RSSകാരാണ്, അതിന് നേതൃത്വം നൽകിയത് കൗൺസിലറാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാകുന്നു. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ജില്ലയിലെ നേതാവ്, അതായത് ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പവറുള്ള ആളാണ് തിരുവനന്തപുരം ജില്ലയിൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, രണ്ടു വട്ടം കൗൺസിലറായിരുന്നയാളാണ്. അപ്പോൾ സ്വന്തം വാർഡിൽ തന്നെ ഉള്ള ഈ ആശ്രമത്തിലെ സ്വാമി തങ്ങൾക്ക് അത്ര പിടിക്കാത്ത ആളായി മാറി എന്നുള്ളതിൻ്റെ വാശിയിൽ ചെയ്തതാണ്. ബി ജെ പിയുടെ പരിപാടികൾ അങ്ങനെ നടക്കുന്നില്ല, അതിനെയൊക്കെ കൃത്യമായി തന്നെ ഖണ്ഡിക്കാൻ കഴിവുള്ള ഒരാളായി സന്ദീപാനന്ദഗിരി മാറിയിരിക്കുന്നു. അയാൾ വൃത്തിയുള്ളവരടുത്ത് ഇരിക്കുന്നു, എന്നാൽ പിന്നെ ഇവനെ ശരിയാക്കി കളയാം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഈ ഗൂഢാലോചനയൊക്കെ നടത്തിയതും ആശ്രമം കത്തിച്ചതും. ശരിക്കു പറഞ്ഞാൽ സന്ദീപാനന്ദഗിരിയെ അപായപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. എന്തായാലും സംഘിക്കൂട്ടന്മാർ തുരുതുര അകത്താവുകയാണ്. ക്രൈംബ്രാഞ്ച് കൃത്യമായ
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബി ജെ പിയുടെ നേതാവിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതോടെ ഒരു വലിയ നാണക്കേടിലേക്ക് കൂടി തിരുവനന്തപുരത്തെ സംഘികൾ ചെന്ന് വീഴുകയാണ്.